കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി AJ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. AJ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഒട്ടുപാറ. ഫോൺ നമ്പർ 6282021099. റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചു. മസ്റ്ററിംഗിൽ ഇന്നും തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് നിർത്തിവെച്ചത്. റേഷൻ വിതരണം സാധാരണ നിലയിൽ തുടരുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NICക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാൽ സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെക്കുകയാണെന്നും റേഷൻ വിതരണം എല്ലാ കാർഡുകൾക്കും സാധാരണ നിലയിൽ നടക്കുന്നതുമാണെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി NICയും IT മിഷനും അറിയിച്ചതിനു ശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ. എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് ആവശ്യമായ സമയവും സൗകര്യവും ഒരുക്കുന്നതാണെന്നും ഇത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചതായി ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പിള്ളി താലൂക്ക് പ്രസിഡന്റ് KSethumadhavan അറിയിച്ചു. സംസ്ഥാനത്തെ മസ്റ്ററിംഗ് സംവിധാനം ഇന്നും തകരാറായി. വളരെ സുഷ്കാന്തിയോടുകൂടി എല്ലാ ഗഡുകളും ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ട് 16-17 സംസ്ഥാനത്ത് മസ്റ്ററിംഗ് മാത്രമേ ഉള്ളൂ, അതും മഞ്ഞക്കാടിന് മാത്രമേ ഇരുന്നു എന്നുള്ള വിവരങ്ങളാണ് സർക്കാർ അറിയിപ്പായി പറഞ്ഞിരുന്നത്. കാലത്ത് 8 മണി തൊട്ട് തന്നെ മഞ്ഞക്കാടുകാർ റേഷൻ കടയിലേക്ക് വരികയും അവർക്ക് റേഷൻ മസ്റ്ററിംഗ് നടത്താൻ പറ്റാത്ത സാഹചര്യം നിലവിൽ വരികയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വീണ്ടും സർക്കാർ ഒരു 11 മണിയാകുമ്പോൾ അനൗൺസ് ചെയ്തു മസ്റ്ററിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി എന്ന് പറഞ്ഞിട്ട്. തുടരാൻ വേണ്ടിയിട്ട് ഒന്നിട്ടാണ്, പക്ഷേ ഇന്നും നാളെയും മസ്റ്ററിംഗ് നടത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് റേഷൻ വിതരണം നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഉച്ചയ്ക്ക് ശേഷം റേഷൻ വിതരണം കിട്ടും. ഇപ്പോൾ കാലത്ത് ഉണ്ടായിരുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉച്ചയ്ക്ക് ശേഷം റേഷൻ വിതരണം മാത്രമേ ഉള്ളൂ. മസ്റ്ററിംഗ് വേണ്ടിയിട്ട് ആരും കളയിക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം ജനങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിസന്ധി, ഇപ്പോൾ പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുള്ള റേഷൻ സാധനങ്ങൾ കടയിലേക്ക് ലഭ്യമാകുന്നില്ല. കരാറുകാർ അവർക്ക് പണം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് അവർ സ്ട്രൈക്കാണ്. അവിടെ നിന്ന് ഈ ഹോൾസെയിൽ ഡെപ്പോയിൽ നിന്ന് NFSA ഡെപ്പോയിൽ നിന്നൊന്നും അരി വിതരണം നടക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് റേഷൻ കടകളിൽ ഉള്ള അരി ഇപ്പോൾ 1-2 ദിവസം കൊണ്ട് തീരും. അപ്പോൾ അതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്താനും സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണമെന്നാണ് റേഷൻ വ്യാപാരി സംഘടനകൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, VCV.